ഗ്രാമീണ ടൂറിസം വികസനത്തിന് പദ്ധതികളുമായി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ആരോഗ്യ കാർഷിക മേഖലകളുടെ വികസനത്തിനായും പദ്ധതികൾ നടപ്പാക്കും. മഴവെള്ള സംഭരണത്തിനും ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണത്തിനും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. 75 കോടി 21 ലക്ഷം രൂപ വരവും 75 കോടി 20 ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാണി തോമസ് അവതരിപ്പിച്ചത്. രാമക്കൽമേട്, തൂവൽ, കാറ്റൂരിമേട്, അണക്കരമെട്ട്, സ്വർഗംമേട് തുടങ്ങി ഉൾനാടൻ ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി നവീന പദ്ധതികൾ നടപ്പാക്കും. അഡ്വഞ്ചർ, ഫാം ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാവും പദ്ധതികൾ ആവിഷ്കരിക്കുക. വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ കാറ്റൂരി എന്നീ പ്രദേശങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂന്തോട്ട നിർമ്മാണം, നടപ്പാത, സന്ദർശന വഴി എന്നിവയും നിർമ്മിക്കുന്നതിന് ആലോചിക്കുന്നു. കൂടാതെ പ്രസ്തുത പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി പൊതു തൊഴിലിട്ട് അപകട സാധ്യതയുള്ള മേഖലകളിൽ കൈവരി മറ്റനുബന്ധ സൗകര്യങ്ങൾ, കുടിവെള്ള സൗകര്യങ്ങൾ, ഓഫീസ് സൗകര്യം എന്നിവയിൽ നടപ്പിലാക്കുന്നതാണ്. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. രാജാക്കാട് സി എച്ച് സിയിൽ വനിതാ വാർഡ് നിർമ്മിക്കുന്നതിനായി 95,48,000 രൂപയും ഡയാലിസിസ് രോഗികളുടെ ചികിത്സാ ചെലവുകൾക്കായി 20 ലക്ഷം രൂപയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 25 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിണറുകൾ, കാലിത്തൊഴുത്തുകൾ, കമ്പോസ്റ്റ് കുഴി തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോത്സാഹനം നൽകും. സുഗന്ധവ്യഞ്ജനങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പാദനം, മൃഗസംരക്ഷണം, തീറ്റപ്പുൽ കൃഷി വ്യാപനം, പച്ചക്കറി കൃഷി വ്യാപനം തുടങ്ങിയ കാർഷിക സാമൂഹിക വികസനത്തിനായും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ഡി ഒ എ കെ ദിലീപ്, കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു.